ഛർദ്ദിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്ന പക്ഷികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുവാൻ കഴിവുള്ളവരാണ് പല ജീവികളും. സ്വന്തം ശരീരാവയവങ്ങളോ സ്രവങ്ങളോ പ്രതിരോധ ആയുധങ്ങളാക്കി ഇവർ വിദഗ്ധമായി രക്ഷപ്പെടുന്നു. പക്ഷികളുടെ കൂട്ടത്തിലുമുണ്ട് ഇങ്ങനെ പ്രതിരോധിച്ച് രക്ഷപ്പെടുന്നവർ. അത്തരത്തിലൊരു പക്ഷിയാണ് ഫുൾമർ. ചാരനിറത്തിലും വെള്ള നിറത്തിലും കാണപ്പെടുന്ന ഇവ ഒരു കടൽ പക്ഷിയാണ്. കാഴ്ചയിൽ ആൽബട്രോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്കോട്ടിഷ് തീരത്തും വടക്കൻ ദ്വീപുകളിലും ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങളിലുമാണ് ഈ പക്ഷികളെ കൂടുതലായി കാണുന്നത്. കടൽ തീരത്തെ പാറകളിലാണ് ഇവ കോളനികൾ ഉണ്ടാക്കുന്നത്. രണ്ടു തരം ഫുൾമർ പക്ഷികളുണ്ട്, വടക്കൻ ഫുൾമർ, തെക്കൻ ഫുൾമർ. കടലിന്റെ പാറയിടുക്കുകളിലും മലഞ്ചെരിവുകളിലും കൂടുണ്ടാക്കിയാണ് ഇവ പ്രജനനം നടത്തുന്നതും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും. ചില കഴുകന്മാരും മറ്റു പല ജീവികളും ഇവയെ ആക്രമിക്കുവാൻ എത്താറുണ്ട്. അവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി ഇവ ഒരു ദിനം ദ്രാവകം പുറത്തുവിടാറുണ്ട്. ശത്രു അടുത്തെത്തുമ്പോൾ ഇവ എണ്ണമയമുള്ള ഒരു സ്രവം തുപ്പുന്നു. ശത്രുവിന്റെ ശരീരത്തിൽ സ്രവം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷികളാണെങ്കിൽ തൂവലുകളിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് പറക്കാൻ കഴിയാത്ത അവസ്ഥയിലും എത്തുന്നു. രക്ഷപ്പെടാനായി പക്ഷികൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ തൂവലുകളുടെ തിളക്കം നഷ്ടമാവുകയും ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഫുൾമറുകളുടെ ആമാശയത്തിൽ നിന്ന് പുറത്തുവരുന്ന ഈ ദ്രാവകാവശിഷ്ടത്തിന് ഓറഞ്ച് നിറമാണ്. ചീഞ്ഞ മത്സ്യത്തിന്റെയും മറ്റും ഗന്ധമാണ് ഇതിന്. ഫുൾമർ എന്ന വാക്ക് ഈ പക്ഷിയുടെ അസഹനീയമായ മണമുള്ള ആമാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. നാവികർ നെല്ലി എന്നും ദുർഗന്ധമെന്നും ഈ പക്ഷിയെ വിളിക്കുന്നു. സഹിക്കാനാവാതെ ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് അത്തരം പേരുകൾ. 90 സെന്റിമീറ്റർ നീളവും 200 സെന്റിമീറ്റർ ചിറക് വലിപ്പവുമുള്ള ഭീമൻ പെട്രൽ എന്നറിയപ്പെടുന്ന ഭീമൻ ഫുൾമറാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.